ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. صلى الله وسلم على نبينا محمد وآله وصحبه أجمعين. أما بعد، فإن خير الهدي كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها كل بدعة ضلالة. ബഹുമാനപ്പെട്ട സഹപ്രവർത്തകരെ, സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, പ്രവർത്തകരെ, ഇവിടെ ഇങ്ങനെ യോഗം സംഘടിപ്പിക്കുന്നുണ്ടെന്നും അത് സംബന്ധിക്കണമെന്നും പറഞ്ഞപ്പോൾ ഞാൻ വൈമനസ്യം പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. കാരണം ആരോഗ്യപരം തന്നെ ഒരു പ്രസംഗങ്ങൾക്കും അതുപോലെയുള്ള വിശദീകരണങ്ങൾക്കും പോവുകയും പങ്കെടുക്കുകയും ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു ആരോഗ്യാവസ്ഥയല്ല എനിക്ക് എന്നതുകൊണ്ടാണ് ഞാൻ അതിൽ നിരസിച്ചത്. പക്ഷേ കുറ്റിച്ചറിയാവുക, വാദപ്രതിവാദങ്ങളുടെ സംവാദങ്ങളുടെ സംബന്ധിച്ച ഒരു യോഗമാവുക, അങ്ങനെ വരുമ്പോൾ പങ്കെടുക്കാൻ ക്ഷണിച്ചപ്പോൾ നിരസിച്ചുവെങ്കിലും അവർ നിർബന്ധം പിടിച്ചപ്പോൾ, ഇതിൻ്റെ സംഘാടകർ നിർബന്ധം പിടിച്ചപ്പോൾ ഞാനൊന്ന് വന്ന് മുഖം കാണിച്ച് പോരാം എന്ന് പറയുകയും അത് മതി എന്ന് ഇതിൻ്റെ സംഘാടകർ പറയുകയും ചെയ്തപ്പോൾ നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയാണ് വന്നത്. 1976 ഇവിടെ സംവാദം നടന്നത്. ഒരേ സ്റ്റേജിൽ ഒരു സമാധാനപരമായി തന്നെ 12 ദിവസം ഒരു സംവാദം നടക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ അതിൻ്റെ മുമ്പോ അതിന് ശേഷവും ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ആ രീതിയിൽ ഒരു 12 ദിവസം നീണ്ടു നിന്നൊരു സംവാദം ഒരേ സ്റ്റേജിലിരുന്നു കൊണ്ട് ഈ വിഭാഗം നടത്തിയതായി ഞാൻ വായിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ പറഞ്ഞതുപോലെ അതിന് വലിയ ഫലമുണ്ടായി. സമൂഹം എന്താണ് ഇവിടെ ഈ സംവാദം സംഘടിപ്പിച്ചത്, എന്തിനാണ്, അതുപോലെ തന്നെ എന്താണ് അതിലുള്ള വ്യത്യാസം എന്നിത്യാദി കാര്യങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾ അത് മുഖേന ബോധവാന്മാരാകുകയും ചെയ്തിട്ടു. ആ ചരിത്രത്തിലേക്ക്, വിഷയങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. നമ്മൾ ഈ വിഷയം ഇവിടെ അവതരിപ്പിക്കുവാൻ വേണ്ടി അനസ് മൗലവി സ്ഥലത്തുണ്ട്, അദ്ദേഹം എത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറ്റിച്ചറയാവുക, സംവാദം സംബന്ധിച്ച ഒരു യോഗമാവുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കയറി വന്നതാണ്. അന്നത്തെ ആ 12 ദിവസത്തെ വാദപ്രതിവാദത്തിൽ വളരെ സന്തുഷ്ടനാണ് ഞാൻ. നമ്മളെ ഭാഗത്തെന്ന് പറഞ്ഞാൽ ഭാഗം തിരിഞ്ഞല്ല, ഈ ആദർശം അതിന് ശരിയായ രൂപത്തിൽ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ എല്ലാവരും ഒരുമിച്ച് കൂടിയ സദസ്സിൽ സാധിക്കുകയും അത് മുഖേന തന്നെ പല ആളുകളും ഈ ആദർശം മനസ്സിലാക്കി കടന്നു വരികയും ചെയ്ത ചരിത്രമാണ് അതിനുള്ളത്. അത്തരം ആ കാര്യങ്ങൾ, യഥാർത്ഥ വിഷയമെന്ത്, എങ്ങനെയൊക്കെ എന്നുള്ളത് ഇവിടെ പറയാൻ പോകുന്നത് കൊണ്ട് ഞാനിതിലേക്ക് കടക്കുന്നില്ല. സന്തോഷത്തിൻ്റെ ദിനങ്ങളായിരുന്നു ആ 12 ദിവസവും. ഉത്കണ്ഠ ഉള്ളതോടൊപ്പം തന്നെ ഓരോ ദിവസവും കഴിയുമ്പോൾ
സന്തോഷം തോന്നുകയും ആ അത് കഴിഞ്ഞതിന് ശേഷം വന്ന് ഇന്നോളം അതിനെപ്പറ്റി ആലോചിക്കുമ്പോഴൊക്കെ ഒരാഹ്ലാദവും സന്തോഷമൊക്കെ മനസ്സിൽ തേട്ടി വന്നിട്ടുള്ള തട്ടി വരാറുള്ളതാണ്. ആ നിലക്ക് ആ അതേ കുറ്റിച്ചറയിൽ വെച്ച് നിങ്ങളെ സമീപിക്കുവാനും നിങ്ങളോട് നിങ്ങളെ കാണുവാനും നിങ്ങളുമായി ബന്ധപ്പെടുവാനും സാധിച്ചുള്ള സന്തോഷം പങ്കുവെക്കുകയും ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. നിങ്ങളുമായി ഇതിന് അവസരം നൽകിയ ഇതിൻ്റെ സംഘാടകർക്ക് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഉദ്ഘാടനം ഈ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ സംസാരങ്ങളിലൂടെ, ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങളിലൂടെ, സംവാദങ്ങളിലൂടെ അനേകായിരം ജനങ്ങൾക്ക് സത്യത്തിൻ്റെ മാർഗമാണ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു നിസ്സാരമായ പ്രവർത്തനമല്ല, ഏറ്റവും സുപ്രധാനമായ കാര്യമാണ്. ഇവിടെ ഈ ഭൗതികമായ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ മനുഷ്യർ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൻ്റെതായ പ്രാധാന്യവുമുണ്ട്. എന്നാൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള മനുഷ്യരുടെ ജീവിത ലക്ഷ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള, മനുഷ്യരുടെ ജീവിതത്തിന് ലക്ഷ്യമായിട്ടുള്ള സ്വർഗപ്രവേശം എന്ന് പറയുന്ന ഏറ്റവും സുപ്രധാനമായ ആ തലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ് പ്രബോധന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അത് നിർവഹിക്കുവാൻ ആര് പരിഹസിച്ചാലും ആര് ചെറുതാക്കിയാലും ആര് ദുഷ്പ്രചാരണങ്ങൾ സംഘടിപ്പിച്ചാലും അതൊന്നും വകവെക്കാതെ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി ഈ ദീനിൻ്റെ സത്യപ്രബോധനം നിർവഹിക്കുന്ന പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഉത്തരവാദിത്വം നാൾക്കുനാൾ നിരന്തരമായി നിർവഹിച്ചുകൊണ്ടേയിരിക്കും. സർവശക്തനായ അള്ളാഹുവിലുള്ള പ്രതീക്ഷ കൊണ്ടാണ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ ശബ്ദം കേൾക്കുവാൻ, ഈ സന്ദേശങ്ങൾ അറിയുവാൻ ജനങ്ങൾ മുന്നോട്ട് വരുന്നു എന്നത് സന്തോഷകരമാണ്. സർവശക്തനായ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ അനുഭവത്തിലെ ഒരു വാദപ്രതിവാദത്തെ കുറിച്ചാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ അതിൻ്റെ ചെറിയ സംഘാടകരിൽ ഒരാളായിരുന്നു. കൊട്ടപ്പുറത്ത് 1980s നടന്ന വാദപ്രതിവാദം. അന്ന് അതിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. ഒരേ വേദിയിൽ രണ്ടു കൂട്ടം പണ്ഡിതന്മാർ, അപ്പുറത്ത് 10 ഇപ്പുറത്ത് 10, കേരളത്തിലെ സമസ്തയുടെ ഉന്നതന്മാരായ പണ്ഡിതന്മാർ, മരണപ്പെട്ടുപോയ ബഹുമാന്യനായ KV മുഹമ്മദ് മുസ്ലിയാർ ഉൾപ്പെടെയുള്ള പ്രമുഖ പണ്ഡിതന്മാർ ഒരു ഭാഗത്തും, AP അബ്ദുൽ ഖാദർ മൗലവി, KP മുഹമ്മദ് മൗലവി, അലി അബ്ദുൽ റസാഖ് മൗലവി തുടങ്ങി പ്രമുഖ പണ്ഡിതന്മാരുടെ ഒരു നിര ഇപ്പുറത്തും. അന്ന് പ്രധാനമായി 4 നടക്കേണ്ടിയിരുന്ന സമ്മേളനം വാദപ്രതിവാദം 3rd ദിവസം അലങ്കോലപ്പെടുകയായിരുന്നു. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വിശുദ്ധ ഖുർആനിൽ തെളിവുണ്ടോ എന്ന് അന്വേഷിക്കുകയായിരുന്നു ആ വാദപ്രതിവാദത്തിലെ പ്രധാനമായ കാര്യം, ചർച്ച. പരസ്പരം വാദപ്രതിവാദം നടന്നുകൊണ്ടിരിക്കെ സദസ്സിൽ നിന്നുണ്ടായ പെരുമാറ്റങ്ങളും, സദസ്സിൽ ഉണ്ടായിരുന്ന ആളുകളിൽ ബഹുഭൂരിഭാഗവും മുത്തല്ലിമികളായിരുന്നു. കേരളത്തിലെ കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെയുള്ള പള്ളി ദർസുകൾക്ക് മുഴുവനും അവധി കൊടുത്ത് സംഘാടക സമിതി നിശ്ചയിച്ചിട്ടുള്ള മുഴുവൻ തീരുമാനങ്ങളെയും മറികടന്നുകൊണ്ട് പ്രചാരണങ്ങൾ സ്വകാര്യമായി നടത്തി ഇസ്ലാഹി പ്രസ്ഥാനത്തെ തകർക്കാനുള്ള ശ്രമമാണ്, ഗൂഢാലോചനയാണ് നമ്മുടെ സഹോദരന്മാർ നടത്തിയത് എന്നത് ഖേദപൂർവം ഞാൻ ഓർക്കുകയാണ്. വെള്ളുവമ്പുറം തൊട്ട് രാമനാട്ടുകര വരെയുള്ള സ്ഥലങ്ങളിൽ 500 ബിറ്റ് നോട്ടീസുകൾ അടിച്ച് വിതരണം ചെയ്യുകയല്ലാതെ പത്രപരസ്യം പാടില്ല, മൈക്ക് അനൗൺസ്മെന്റ് പാടില്ല, പോസ്റ്ററുകൾ പാടില്ല എന്ന് തീരുമാനിക്കപ്പെട്ടതായിരുന്നു 10 സമിതിയുടെ യോഗത്തിൽ. ഈ യോഗ തീരുമാനം മറികടന്നുകൊണ്ട് മുഴുവൻ പള്ളി ദർസുകൾക്കും ലീവ് കൊടുത്ത് 3 മുതൽ കൊട്ടപ്പുറത്ത് പാടത്ത് ആളുകളെ കൊണ്ട് നിറച്ചു. 10 മുമ്പ് മുജാഹിദ് പണ്ഡിതന്മാർ പുളിക്കൽ അറബി കോളേജിൽ നിന്ന് കൊട്ടപ്പുറത്ത് സംവാദ സ്ഥലത്ത് സ്റ്റേജിലെത്തിയപ്പോൾ സദസ് ശാന്തമായിരുന്നു. 5 ബാക്കിയുള്ളപ്പോഴാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ ഏതാനും പണ്ഡിതന്മാർ വേദിയിലേക്ക് കടന്നു വന്നത്.
സദസ്സാകെ എഴുന്നേറ്റ് നിന്ന് തക്ബീർ ധ്വനി മുഴക്കി സ്വീകരിക്കുന്ന കാഴ്ചയാണ് പ്രസ്ഥാന നേതാക്കന്മാർ കണ്ടത്. സത്യസന്ധമായി മാത്രം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും നേരത്തെ നിശ്ചയിച്ച തീരുമാനമനുസരിച്ച് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് നോട്ടീസ് മുഖേനയോ കത്തു മുഖേനയോ വിവരമറിയിക്കുക പോലും ചെയ്യാതെ ഏത് സ്ഥലത്ത് നോട്ടീസ് വിതരണം ചെയ്യണമെന്ന് നിശ്ചയിച്ചുവോ അവിടെ മാത്രം നോട്ടീസ് വിതരണം ചെയ്തുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം സത്യസന്ധത പാലിച്ചപ്പോൾ മുജാഹിദുകളെ പരാജയപ്പെടുത്താൻ വേണ്ടി നമ്മുടെ സ്നേഹിതന്മാർ ചെയ്തത് മിതമായ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വഞ്ചനയായിരുന്നു. അതിലേറെ എന്നെ വേദനിപ്പിച്ച കാര്യം സ്റ്റേജിലിരുന്ന് മുന്നോട്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, മഹാനായ നമ്മുടെ എ പി അബ്ദുൽ ഖാദർ മൗലവി എഴുന്നേറ്റ് നിന്നാൽ അവിടെ ചില കൈകൊണ്ട് ചില ആക്ഷനുകൾ അവർ കാണിച്ചിരുന്നു. ഈ ഒരു പൊതു സദസ്സിൽ വെച്ച് നിങ്ങളോട് എനിക്കത് പറയാൻ വയ്യ, അതെനിക്ക് നിങ്ങളോട് കാണിക്കാനും വയ്യ. യാതൊരു സംസ്കാരവും ഇല്ലാത്ത തെരുവിൽ കാണിക്കപ്പെടുന്ന ആക്ഷനുകൾ കാണിച്ചിരുന്നത് മുന്നിലിരിക്കുന്ന മുത്തല്ലിമീങ്ങളാണ്. എ പി എഴുന്നേറ്റാൽ അവർ കൂക്കി വിളിക്കും, അപസ്വരങ്ങൾ ഉണ്ടാക്കും, അനാവശ്യമായി കൊഞ്ഞനം കാട്ടും. ഒരുപാട് വൃത്തികെട്ട രീതിയിൽ അവരുടെ പെരുമാറ്റങ്ങൾ ഉണ്ടായി. മഹാനായ എ പിയുടെ കൃത്യമായ മറുപടികൾ എത്ര തവണ ആവർത്തിച്ചു പറഞ്ഞാലും മറുപടി കിട്ടിയിട്ടില്ല എന്ന് നമ്മുടെ എതിർകക്ഷി പക്ഷത്തുള്ള അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞുകൊണ്ടിരിക്കും. എന്റെ ഒന്നും രണ്ടും മൂന്നും ചോദ്യങ്ങൾക്ക് മറുപടി ലഭിച്ചിട്ടില്ലെന്ന് മുസ്ലിയാർ പറയുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന മുത്തല്ലിമീങ്ങളായിരുന്നു മുന്നിലുണ്ടായിരുന്നത്. ആ തക്ബീറിന്റെ കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. പട്ടാളപ്പള്ളിയുടെ മുന്നിൽ ഒരു ഹോണ് കെട്ടണം എന്ന് ഇവിടെ നടന്ന ഒരു സുന്നി യുവജന സമ്മേളനത്തിൽ മുസ്ലിയാർ പറഞ്ഞപ്പോൾ അതിനും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച ആളുകളാണ് അവിടെയും തക്ബീർ ചൊല്ലി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്തായിരുന്നു പ്രധാനപ്പെട്ട ചർച്ച എന്ന് ചോദിച്ചാൽ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വിശുദ്ധ ഖുർആനിൽ തെളിവുകളുണ്ടോ എന്ന അന്വേഷണമായിരുന്നു. എ പി അബ്ദുൽ ഖാദർ മൗലവിയുടെ ഒരു ചോദ്യം 1950s പൂനൂർ വെച്ച് പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരോട്, പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ ദയനീയമായ പരാജയത്തിന് ശേഷം പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് ഇതേ ചോദ്യം എ പി അബ്ദുൽ ഖാദർ മൗലവി കൊട്ടപ്പുറത്ത് ആവർത്തിച്ചു, ഖുർആനിൽ വല്ല ആയത്തുമുണ്ടോ എന്ന്. ഗംഭീരമായ മുസ്ലിയാരുടെ ശബ്ദത്തിൽ അദ്ദേഹം പറഞ്ഞു, ഉണ്ട് മൗലവി, ഉണ്ട്, ഒന്ന് നേരത്തെ ഓതിയിട്ടുണ്ട്, ഇപ്പോൾ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഓതി ആയത്ത് സൂറത്തു സുഖ്റുഫിലെ വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റുസുലിന എന്ന വചനമായിരുന്നു. ആയത്ത് പൂർണ്ണമായി ഉദ്ധരിക്കുക പോലും ചെയ്തില്ല. അപ്പോഴേക്കും തക്ബീർ ധ്വനികൾ ഉയർന്നു. മുസ്ലിയാരുട്ടികൾ തക്ബീർ ചൊല്ലി പ്രോത്സാഹിപ്പിച്ചു. എന്നിട്ട് മുസ്ലിയാര് അതിനർത്ഥം പറഞ്ഞു, വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റുസുലിന, നമ്മുടെ ദൂതന്മാരിൽ നിന്ന് നിനക്ക് മുമ്പ് നാം നിയോഗിച്ചവരോട് ചോദിക്കുക എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഈ ആയത്തിന് കെ വി മുഹമ്മദ് മുസ്ലിയാർ തൊട്ടടുത്ത് വേദിയിൽ ഇരിക്കുന്ന കെ വി മുഹമ്മദ് മുസ്ലിയാരുടെ ഖുർആൻ തർജമയിൽ നിന്ന് എടുത്തു വായിക്കപ്പെട്ടു. മുസ്ലിയാർ പറഞ്ഞു, വിശുദ്ധ ഖുർആനിലുള്ളതാണ് ഞാൻ പറഞ്ഞത്, ആരെങ്കിലും എഴുതിയതല്ല എനിക്ക് പ്രമാണമെന്ന് പറഞ്ഞുകൊണ്ട് ആയത്തിന്റെ അർത്ഥം കൃത്യമായി എഴുതിയ കെ വിയുടെ തർജമ പോലും അയാളുടെ മുന്നിൽ വെച്ച് തള്ളിക്കളഞ്ഞുകൊണ്ടാണ് തന്റെ വാദം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ശ്രമം അയാൾ നടത്തിയത്. തഫ്സീറുൽ ജലാലൈനി ഓതിക്കൊടുത്ത മുസ്ലിയാർ, അത് പള്ളി ദർസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിയാരുട്ടികളുടെ സാന്നിധ്യത്തിൽ അനേകം മുസ്ലിയാക്കന്മാർ ദർസ് നടത്തുന്ന അണ്ടോണയെ പോലുള്ള, മുസ്തഫ ഫൈസിയെ പോലുള്ള, അടുത്ത കാലത്ത് മരണപ്പെട്ട മൂസ മുസ്ലിയാരെ പോലുള്ള ആളുകളുടെ സാന്നിധ്യത്തിലാണ് മുസ്ലിയാരി ആയത്തോതിയത്. തഫ്സീറുൽ ജലാലൈനിയിലോ മറ്റേതെങ്കിലും തഫ്സീറുകളിലോ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള തെളിവായാണ് ഇതെന്ന് രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് മാത്രം.